ഇന്ന് അത്ര സുഖകരമായ ഒരു ദിവസമല്ലേ? നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ രണ്ട് ദിവസത്തോളം ആയിട്ട് നമ്മളൊരു കാര്യത്തിന്റെ പിന്നാലെയാണ്, ഒരു ടെൻഷന്റെ പിന്നാലെയാണ് കുവൈത്തിലെ തീപിടുത്തവുമായിട്ട് അനുബന്ധിച്ച് നമുക്കുണ്ടായ മാനസികമായ ഒരു മുറിവ് എന്ന് പറയുന്നത്, നമുക്കുണ്ടായ ഒരു വിഷമം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ എത്രത്തോളം ആഴത്തിൽ അത് ബാധിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഓരോ മലയാളികൾക്കും അത്രയും സങ്കടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ പോലും ശ്രദ്ധിക്കുമ്പോൾ എന്റെ മാതാപിതാക്കളാണെങ്കിലും മറ്റ് സഹോദരങ്ങളാണെങ്കിലും അവർ ടിവിയുടെ മുമ്പിൽ നിൽക്കുന്നു, വാർത്തകൾ കാണുന്നു. ഞാൻ ഇന്ന് അങ്കമാലി വരെ പോകേണ്ട ആവശ്യം ായിരുന്നു. അപ്പൊ അങ്കമാലി പോകണം എന്ന് തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നു നമ്മുടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, ഇത്ര ആളുകളെ കൊണ്ടുവരുന്നതല്ലേ. അവർക്കുണ്ടാവുന്ന ഒരു മാനസികമായ സമ്മർദ്ദം, അവർ കടന്നു പോകുന്ന ഒരു മാനസികമായ ഒരു വേദന, ഇത് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, നമുക്കൊരു സങ്കടം വരുന്നുണ്ട് എങ്കിൽ, നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട് എങ്കിൽ, അതിന്റെ ആഴം അത് അത്രയും നമുക്ക് മാനുഷികമായ ഒരു ഒരു വേദന, ആ ഒരു മൂല്യം നമുക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കടന്നു ചെല്ലുന്നത് ഈ മരണപ്പെട്ടുപോയ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്കാണെന്നുള്ളതാണ്. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അവിടെ നല്ല ചെല്ലുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് അല്ലെ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരു വീട് വെക്കണം, വിവാഹം, ഇനി മക്കളുണ്ടെങ്കിൽ അവരുടെ ജോലി, അവരുടെ ഭാവി, കുടുംബക്കാർക്കും കൂട്ടുകാർക്കും കൂടപ്പിറപ്പിനും ഈ എല്ലാവർക്കും വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് പ്രവാസം എന്ന് പറയുന്ന വളരെ പ്രയാസമായ ഒരു ലോകത്തേക്ക് കടന്നു ചെന്ന് ഇനി ഒരു ലീവ് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് ചെല്ലണം, വീടിന്റെ പണി പൂർത്തിയാക്കണം, വീട്ടിൽ കയറി താമസിക്കണം, മക്കളെ കാണണം, അവർക്കൊരു ഉമ്മ കൊടുക്കണം, എത്രയെത്ര ആഗ്രഹങ്ങൾ കൊണ്ടുപോയ മനുഷ്യന്മാരാണെന്ന് ആലോചിക്കുമുണ്ടല്ലോ, നെഞ്ചു പിണയാണ്. സങ്കടം എന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിലോ നമ്മുടെ സാഹചര്യത്തിലോ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവാം. അത്രയും സങ്കടമുണ്ട് കേൾക്കുമ്പോൾ, ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും. ഞാൻ ഇന്ന് ന്യൂസ് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കയ്യിലെ ടാറ്റു കണ്ടാത്ര മകനെ തിരിച്ചറിഞ്ഞത്, ആ ഒരു അവസ്ഥ, അതിലൂടെ കടന്നു പോകാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷേ ഇതിനൊരു ഇരയായിട്ട് കണ്ട് ചില മാധ്യമപ്രവർത്തകര്, ഞാൻ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്ക് ഇതിന്റെ വിഷ്വൽസ് ഒരുപാട് കിട്ടുന്നുണ്ട്, ഒരുപാട് വിഷ്വൽസ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഫ്ലാറ്റിൽ തീ പിടിക്കുന്നതായിട്ട് വിഷ്വൽസ് ഉണ്ട്, ഫ്ളാറ്റിന്റെ മുകളിൽ കയറി നിന്ന ഒരാള് കയറി നിൽക്കുന്ന വിഷ്വൽസ് കണ്ടു, മറ്റൊന്ന് കണ്ടത് ഒരാൾ അതിൽ നിന്ന് ചാടുന്നതും തലയിടിക്കുന്നതുമായ വിഷ്വൽസും. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടാണ്, നിങ്ങളുടെ മാധ്യമ രംഗത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ധർമ്മ മൂല്യമുണ്ടെങ്കിൽ, മാധ്യമ മൂല്യമുണ്ടെങ്കിൽ, അതിൽ കുറച്ചെങ്കിലും മാന്യത എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ വീഡിയോസ് കാണിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ആ വീഡിയോസ് പബ്ലിക്കിലേക്ക് ഇറക്കി വിടുമ്പോൾ ചിലപ്പോൾ ഇത് കാണുന്നത് ഈ ആരാണോ ഈ ചാടുന്നത് അവരുടെ കുടുംബമായിരിക്കും. അവരുടെ മനസ്സിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് ഇത്രയും വലിയ ഉപകാരം എന്താ? ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്, അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ്, അവരുടെ ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് വേണം മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം തുടങ്ങാൻ അല്ലേ. നമ്മൾ ഇത് കാണിക്കുമ്പോ, ഇങ്ങനെ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളെ കാണിക്കുമ്പോ, അതിൽ നിന്നും ചാടി ഇറങ്ങുന്ന ആളുകളെ കാണിക്കുമ്പോ, അതിൽ നിന്നും പലതരം പുതപ്പുകൾ കെട്ടി താഴത്തേക്ക് ഊർന്നിറങ്ങുന്ന ആളുകളെ കാണിക്കുമ്പോ, സ്വാഭാവികമായിട്ടും അത് കാണുന്നവരുടെ കുടുംബമുണ്ടാകും, കൂടപ്പിറപ്പുകൾ ഉണ്ടാകും, സുഹൃത്തുക്കൾ ഉണ്ടാകും. അവര് കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ, അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയേ തീരുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര മാധ്യമ പ്രവർത്തനമാണ്, ജനങ്ങളുടെ നന്മയ്ക്കാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ കുറേ ന്യൂസുകൾ കണ്ടു, ന്യൂസുകൾ മുഴുവൻ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളാണ്. ചിലവർ പറയുന്നു ഷോർട്ട് സർക്യൂട്ട് മൂലം ഒരു ഗ്യാസിന് തീപിടിച്ചതാണ്, ചിലവർ പറയുന്നു അവിടെ കുറച്ച് സപ്ലിമെന്ററി ആയിട്ട് ഇറക്കി വെച്ച ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു അതിന് തീപിടിച്ചത് കൊണ്ടാണ്. വ്യക്തമായ ഒരു അറിവ് കിട്ടാതെ, കൃത്യമായ ഒരു കാര്യകാരണങ്ങൾ കിട്ടാതെ, ദയവ് ചെയ്ത് ഒരു വാർത്തയും സ്വന്തം ഇഷ്ടത്തിന് പടച്ചു വിടാതിരിക്കുക. എന്താണ് സംഭവിച്ചത് എന്ന് വളരെ ബുദ്ധിപൂർവം ചിന്തിക്കുന്ന, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് അവിടെ. ഓക്കെ, ആ ഗവൺമെന്റിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പരിശോധിക്കാനും അത് പഠിക്കാനും അതിന് പരിഹാരം കാണാനും കഴിവുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അവിടെ. അവരിറങ്ങിത്തിരിക്കട്ടെ, തീയൊക്കെ അണച്ച് എല്ലാം പൂർത്തിയായതിനു ശേഷം അവരവിടെ പരിശോധിക്കട്ടെ, പരിശോധിച്ചതിന് ശേഷം കൃത്യമായ ഒരു നിഗമനത്തിൽ അവരെത്തിച്ചേരട്ടെ. എന്നിട്ട് അവർ പറയുന്ന ന്യൂസ് എന്താണോ, അവർ പറയുന്ന വാർത്ത എന്താണോ, എന്താണോ അവിടെ സംഭവിച്ചത്, അത് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ ഇന്ന കാരണം കൊണ്ടാണ് പൊട്ടിത്തെറിച്ചത്, ഇന്ന കാരണം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് സ്വമേധയാ ന്യൂസ് പടച്ചുവിട്ട് ആളുകളുടെ ഇടയിൽ വ്യാകുലത പരത്താതിരിക്കുക. ഞാൻ റിപ്പോർട്ടർ ടി വി ആണെന്ന് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ രാവിലെ ഞാൻ കണ്ടപ്പോ
ന്യൂസ് കണ്ടപ്പോ അവര് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പൊ അവിടെ ലേബർ ക്യാമ്പ് ആയിരുന്നു, അവിടെ ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത്, അത് പ്രവാസ ജീവിതത്തെ പറ്റി പഠിക്കാൻ ഒരാൾ തയ്യാറായാൽ തീരാവുന്നേ ഉള്ളൂ. അവിടെ രാപ്പകലില്ലാതെ കൂടും കുടുക്കയും വിട്ട് പോയി കിടക്കുന്നത് പണം സമ്പാദിക്കാൻ, ആർത്തിക്ക് വേണ്ടിയല്ല, സമ്പാദിച്ചത് വീട് സമ്പാദിക്കാനല്ല, ഒരു വീട് പണിയണം, കുട്ടികളെ നോക്കണം, കുടുംബത്തെ നോക്കണം, പല ആവശ്യങ്ങൾ കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് നിവൃത്തി കേട് കൊണ്ട് നിൽക്കേണ്ടി വരുന്ന സ്ഥലമാണ് ഈ ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ 200 പേരുണ്ടാവും, 250 പേരുണ്ടാവും, അവരൊക്കെ ഭക്ഷണം വെക്കുന്നത് അവിടെ ആയിരിക്കും, പല കാര്യങ്ങളും പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ ഇവിടെ പറഞ്ഞ് പ്രവർത്തിച്ച് ഇവിടെ ആളുകളെ കാണിക്കാൻ ശ്രമിക്കുന്നത് പെരുമ്പാവൂർ എന്ന് പറയുന്ന ദേശത്ത് ഒരു വലിയ ഷീറ്റ് വിരിച്ച വീട് പോലെ ഷെഡ് പോലെ കെട്ടി അതിനകത്ത് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്നുണ്ട്, അവിടെയും ഇങ്ങനെ സംഭവിക്കാം. ആരുടെ മനസ്സിലേക്കാണ് ഈ ഭീകരത കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്? ആരുടെ മനസ്സിലേക്കാണ്? നിങ്ങൾ അവിടെ സംഭവിച്ചതിന്റെ കാര്യം എന്താണെന്ന് വ്യക്തമായ റിപ്പോർട്ട് വരാതെ നിങ്ങൾ ഇങ്ങനെ ന്യൂസ് പടച്ചു വിടുന്ന സമയത്ത്, നിങ്ങൾ പറഞ്ഞു വിടുന്ന സമയത്ത് പെരുമ്പാവൂർ എന്ന് പറയുന്ന ദേശത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന ബോധ്യം ബോധം ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ, ഒരു ഒരു ജേണലിസ്റ്റ് എന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ കാണാനുള്ള ഒരു ബോധം നിങ്ങൾ കാണിക്കണമായിരുന്നു. ഓക്കെ, ഇപ്പൊ അവിടെ കാണിക്കുന്ന ഭായിമാർക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലായിക്കോണമെന്നില്ല. ഒരു പെരുമ്പാവൂർ ദേശത്തുള്ള ഭായിമാർക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ചാനൽ പോലും അവർ കാണുന്നുണ്ടാവില്ല, അവർക്ക് ഭാഷ മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷെ ഇതിന് ചുറ്റും താമസിക്കുന്ന ഒരുപാട് നാട്ടുകാരുണ്ട്, ഇവിടുത്തെ ഒരുപാട് സമൂഹം ഇതിനു ചുറ്റും ജീവിക്കുന്നുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തത്. കുറച്ചു കാലം മുമ്പും കൂടി ഞാൻ കണ്ടു ഇവിടെ എന്തോ ഭയങ്കരമായ മയക്കുമരുന്ന് വേട്ട, ഭയങ്കരമായ ഒരു പ്രശ്നം. ശരിയാണ്, പെരുമ്പാവൂർ ഒരുപാട് ഭായിമാരുണ്ട്, ഒരുപാട് തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇവിടുത്തെ ജനങ്ങളെ വളരെയധികം മോശമായിട്ട് ബാധിച്ചു, ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ എന്തോ വലിയ മാനസികമായ ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന രീതിയിൽ നിങ്ങൾ ആരെയാണ് ഈ വ്യാകുലപ്പെടുത്താൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തെന്ന് ചോദിക്കാം. ഇങ്ങനെ ഭയപ്പെടുത്തി ടി ആർ പി കൂട്ടലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഓരോ ചാനലുകാരും ഇത്തരത്തിലുള്ള പ്രവണതകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നത് പൂർണ്ണമായും ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിഷ്വലുകൾ കാണിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തലല്ല, ഒരു ബോധം വരട്ടെ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, വാർത്ത എന്ന് പറഞ്ഞാൽ, ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടുത്തലല്ല, ജനങ്ങളെ പേടിപ്പിക്കലല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? സൗമ്യമായ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അവരെ ബോധവൽക്കരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവാന്നുള്ളത്. അതില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കാതിരിക്കാം. ഇവിടുത്തെ ന്യൂസ് ചാനൽമാരോടാ പറയുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാതിരിക്കാം. നിങ്ങൾ കിട്ടുന്ന വിഷ്വൽസ് എല്ലാം ജനങ്ങളിലേക്ക് ടി ആർ പിക്ക് വേണ്ടി ഇടുന്നു. ഈ വിഷ്വല് കാണുന്ന ഒരു പറ്റം കുടുംബം അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ ഓരോരുത്തർ ഈ ശ്വാസം കിട്ടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഒരുപാട് ആളുകൾ കിടക്കയിൽ തന്നെ കിടന്നു മരിച്ചു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും മേലെ എത്തി ചാടാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പൊ തലയിടിച്ച് വീഴുന്നതിന്റെ ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്ത് മാധ്യമങ്ങളിൽ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആരാ ഇവിടെ ഭയപ്പെടുന്നത്? അല്ലേ അല്ലേ, അതിനെപ്പറ്റിയാ സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യത്താണ്. ഇന്ന് ഇന്ന് ഇന്നും കൂടി ആ ശരീരങ്ങൾ ഓരോരോ ബോക്സുകളായിട്ട് കൊണ്ടുവരുന്ന കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ചങ്ക് പിടയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് മനുഷ്യത്താണ്. അതിന് നിങ്ങൾ വിലയിടരുത്, അതിന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, ഇത് കാണുക, ഇതിന് സങ്കടപ്പെടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ കുടുംബത്തിന് ഇനിയുള്ള ജീവിതത്തിൽ ഒരു ആശ്വാസം നൽകുക, അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലെ, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അവർക്ക് സംഭവിച്ചു എന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിനോടൊപ്പം ഒരു ആശ്വാസത്തിന് വേണ്ടി പങ്കെടുക്കുക, അവരെ സമാധാനിപ്പിക്കുക, അവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുക, അവരുടെ സങ്കടം നമ്മുടെ സങ്കടമാക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു യാഥാർത്ഥ്യത്തിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മൾ ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളൊന്ന് ഞാൻ ആലോചിച്ച് നോക്കിയേ, എത്രയൊക്കെ സങ്കടങ്ങളുടെ നടുവിൽ, എന്തൊക്കെ ചിന്തകളുടെ നടുവിലായിരിക്കും അവരവിടെ ജീവിച്ചിട്ടുണ്ടാവുക. ഒരുപാട് ആഗ്രഹങ്ങൾ, പക്ഷെ വിധി ഇതാണ് അല്ലെ, വിധി ഇങ്ങനെയാണ്. അവരിങ്ങനെയല്ല ജീവിക്കാൻ ആഗ്രഹിച്ചത്. അവരവരുടെ നാട്ടില് കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവരുടെ വിധി അവരെ വിദേശത്തേക്ക് എത്തിച്ചു. ഇതും അതൊരു വിധിയായി മാത്രം കാണുക. എല്ലാവരും ഈ ഒരു സംഭവത്തിൽ മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളോടാണ് നിങ്ങൾ വളരെ സമാധാനപൂർവ്വം
അറിയാം ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാവും, സങ്കടം ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും എന്നറിയാം. പക്ഷെ സമാധാനപൂർവ്വം ഇതൊക്കെ സാധാരണ മനുഷ്യ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു വികൃതികളാണെന്ന് മനസ്സിലാക്കി വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും വേണ്ട. മലയാളികൾ എന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂടെ നിന്ന് ചരിത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വാക്കാലും പ്രവർത്തിയാലും ഉണ്ടാകുമെന്ന് ഉറപ്പ് തരികയാണ്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ കുവൈറ്റ് ഗവൺമെന്റ് പുറത്തുവിട്ടതിന് ശേഷം ആ ന്യൂസിൽ നിന്ന്, ആ ഒരു കാരണങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ എന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.